FSK Media ലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വില്ലേജ് ഫുഡാണ്. വില്ലേജ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറക്കൊന്നും അറിയാത്ത ഈ കരിമ്പന. നമ്മൾ തേങ്ങൻ്റെ പൊങ്ങ് കണ്ടിട്ടുണ്ട്, അത് പലർക്കും അറിയണ്ടാവും, അതറിയാത്തവരും ഉണ്ടാവും. പക്ഷേ അതറിയുന്ന അറിയാത്തവർക്ക് പോലും ഇത് തീരെ അറിയില്ല. നമ്മൾ ഈ കരിമ്പനയുടെ ഇത് കൂമ്പ് എടുക്കും. ഞാൻ കൂമ്പ് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാറന്റീനിൽ നിന്ന് പൊങ്ങ് എന്ന് പറയുന്ന സാധനമുണ്ട്, തേങ്ങയുടെ പൊങ്ങുമാർ തന്നെ. അതിങ്ങനെ മുളച്ച് പൊങ്ങുന്ന ആ സമയത്താണ് ഇതിലൊക്കെ ഇതേട്ടോ. ഇതിപ്പോൾ മുളച്ച് കൂമ്പ് മുളക്കാൻ തുടങ്ങി. ഇതിലൊക്കെ പൊങ്ങുണ്ട്. ഇതിങ്ങനെ പൊളിച്ചാൽ അതിൻ്റെ അകത്ത് വെളുത്തിട്ട് നല്ല മധുരമുള്ള നല്ല വിറ്റാമിൻ ഉള്ള സാധനമാണ്. പണ്ടൊക്കെ കുട്ടികൾ ധാരാളം കഴിച്ചിരുന്നു, ഇപ്പോൾ തലമുറക്ക് ഇത് അന്യം നിന്ന് പോവാണ്. അപ്പോൾ അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വെറും സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് ചോക്ലേറ്റുകൾ മാത്രം വാങ്ങി തിന്നാൽ പോരാ, ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ, കൃത്രിമത്വമില്ലാത്ത ആഹാരങ്ങൾ നമ്മൾ കുട്ടികൾ കഴിക്കണം. അപ്പോൾ ഇത് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഇങ്ങനെ പഴുത്ത് വീഴും. പഴുത്ത് വീണ് കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റൊക്കെ തുടങ്ങും ഇതിങ്ങനെ മുളക്കാൻ തുടങ്ങും. ആ മുളച്ച് തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ അതിൽ പൊങ്ങുണ്ടാവുക. മുളച്ച് ഇത്രയൊക്കെ ആകുമ്പോൾ പൊങ്ങുണ്ടാവും. അത് കൂമ്പ് പറിക്കുന്ന സമയത്തും പൊങ്ങുണ്ടാവും, പക്ഷേ കേട് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഏറ്റവും നല്ലത് കേടുവരാതെ കിട്ടുക ഈ സമയം ഇത്രയൊക്കെ മുളച്ച് പൊങ്ങുമ്പോൾ എടുക്കുന്ന കൂമ്പാണ്. അപ്പോൾ നമുക്കിത് പൊളിച്ച് നോക്കാം. കമോൺ. ഇങ്ങനെ മുട്ടിമയൊക്കെ വെച്ച് പൊളിക്കണം. ഈ വെളുത്തതാണ് പൊങ്ങ്. ശരിക്കും പൊളിക്കാം. ഇങ്ങനെ പൊളിക്കുക. എന്നിട്ട് നമ്മൾ സ്പൂണുണ്ടോ കത്തിയുണ്ടോ എന്തെങ്കിലും ഇങ്ങനെ തുഴഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് കുറേ ഉണ്ട് കരിമ്പ്. ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇനി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി വീണ്ടും കൊടുത്തിട്ട് വെട്ടി നോക്കാം. അപ്പൊ കുട്ടികളെ, നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ കരിമ്പനയുടെ പൊങ്ങ്? ഇല്ലല്ലോ. എന്നാ അങ്ങ് കഴിച്ചോളി. ആശുവേ, ഇറ്റലിയിലൊക്കെ പോയതല്ലേ ഈ സാധനം കഴിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഒരു മിനിറ്റ് കൊണ്ട്, ഒരു മിനിറ്റ് ഇല്ല, അര മിനിറ്റ് കൊണ്ട് പാത്രം കാലായി. കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടുക്കണു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പരിസരത്ത് ഇതുണ്ടാവും, കലക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം. ഇതൊക്കെയുള്ള കൃത്രിമമില്ലാത്ത ഒരു ഫുഡ് ഇപ്പം ഇന്ന് ലോകത്തിലുള്ളൂ. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടില്ല. അത്രക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.